ക്രിസ് ഗെയിലിന്റെയും മൻദീപ് സിംഗിന്റെയും അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ പഞ്ചാബിന് 8 wicketsന്റെ ജയം. ഇന്നത്തെ മാച്ച് ഹൈലൈറ്റ്സിലേക്ക് പോകാം. ഹൈലൈറ്റ്സിൽ പോകുന്നതിന് മുൻപായി പ്രെഡിക്റ്റ് ഐ മീൻ കോണ്ടസ്റ്റിനെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ടുഗദർ ആൻഡ് ഫണ്ണിലെ ഐ പി എൽ സീരീസ് കാണുക, മാക്സിമം കമന്റ് ചെയ്യുക. ആരായിരിക്കും ഐ പി എൽ കപ്പ് വിൻ ചെയ്യുന്നതെന്ന് ഏറ്റവും കൂടുതൽ കമന്റ് വന്ന ആളെയായിരിക്കും നമ്മൾ ഡ്രോയിലേക്ക് വിടുന്നത്. നിങ്ങൾ അവൈറ്റ് ചെയ്യുന്ന 15,000 വർത്ത് റുപ്പീസിന്റെ പ്രൈസ് ആണ്. അത് മറ്റൊന്നുമല്ല എഡിഡാസിന്റെ ഷൂസും അതുപോലെ ജേഴ്സിയുമാണ്. നിങ്ങൾക്ക് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗ്ലാഡിയേറ്റേഴ്സിലെ ചെന്നൈ കിങ്സ് മച്ചാൻസ് ആണ്. സോ ലെറ്റ്സ് ഗോ ടു ദ മാച്ച് ഹൈലൈറ്റ്സ്. 13th സീസണിൽ കിങ്സ് 11 പഞ്ചാബിന് തുടർച്ചയായ 5th ജയം. ബോളർമാർക്ക് പിന്നാലെ ബാറ്റ്സ്മാൻമാരും ആധിപത്യം പുലർത്തിയ മത്സരത്തിൽ 8 wicketsനാണ് പഞ്ചാബിന്റെ ജയം. കൊൽക്കത്ത ഉയർത്തിയ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബ് 7 പന്തുകൾ ബാക്കി നിൽക്കി 2 wickets മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. സ്കോർ: കൊൽക്കത്ത 20 ഓവറിൽ 9 wickets നഷ്ടത്തിൽ 149 റൺസ്. പഞ്ചാബ് 18.5 ഓവറിൽ 2 wickets നഷ്ടത്തിൽ 150 റൺസ്. വെറും 60 പന്തിൽ 100 റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ മൻദീപ് സിംഗ് ക്രിസ് ഗെയിൽ സഖ്യമാണ് പഞ്ചാബിന്റെ ജയം ഉറപ്പിച്ചത്. ഗെയിലിന് പുറമെ പഞ്ചാബ് നിരയിൽ മൻദീപ് സിംഗും അർദ്ധ സെഞ്ചുറി കുറിച്ചു. ഈ ജയത്തോടെ 12 കളികളിൽ നിന്ന് 6 ജയവുമായി 12 പോയിന്റോടെ പഞ്ചാബ് പോയിന്റ് പട്ടികയിൽ 4th സ്ഥാനത്തെത്തി. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് പഞ്ചാബ് സാഹസത്തിന് മുതിരാതെയാണ് സ്കോർ ഉയർത്തിയത്. എന്നാൽ കെ എൽ രാഹുൽ മൻദീപ് സിംഗ് കൂട്ടുകെട്ട് 47 റൺസിലെത്തി നിൽക്കെ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ബൗൾഡായി രാഹുൽ പുറത്തായി. 25 പന്തിൽ 4 ഫോർ ഉൾപ്പെടെ 28 റൺസ് ആണ് രാഹുൽ നേടിയത്. 9th ഓവറിൽ പഞ്ചാബ് സ്കോർ 50 കടന്നു. ക്രിസ് ഗെയിൽ ക്രീസിലെത്തിയതോടെ പഞ്ചാബ് സ്കോർ അതിവേഗം ഉയർന്നു. 3 സിക്സറുകൾ പറത്തിയാണ് ഗെയിൽ വരവറിയിച്ചത്. 31 പന്തിൽ മൻദീപ് സിംഗ് ക്രിസ് ഗെയിൽ കൂട്ടുകെട്ട് അർദ്ധശതകം തികച്ചു. മൻദീപ് സിംഗും ആക്രമണത്തിലേക്ക് തിരിഞ്ഞതോടെ സ്കോറിംഗ് കൂടുതൽ വേഗത്തിലായി. 14th ഓവറിൽ പഞ്ചാബ് സ്കോർ 100 കടന്നു. 15th ഓവർ പൂർത്തിയായപ്പോൾ പഞ്ചാബ് 1 wicket നഷ്ടത്തിൽ 113 റൺസ്. പഞ്ചാബിന് ജയിക്കാൻ 30 പന്തിൽ 37 റൺസ്. തൊട്ടടുത്ത ഓവറിൽ മൻദീപ് സിംഗ് അർദ്ധശതകം തികച്ചു. 49th പന്തിലായിരുന്നു മൻദീപ് സിംഗിന്റെ അർദ്ധശതകം. പിന്നാലെ ക്രിസ് ഗെയിലും അർദ്ധ സെഞ്ചുറി തികച്ചു. 25 പന്തിൽ 5 സിക്സും 2 ഫോറും ഉൾപ്പെടെയാണ് ഗെയിൽ അർദ്ധ സെഞ്ചുറി നേടിയത്. എന്നാൽ ജയം 3 റൺസ് മാത്രം അകലെ നിൽക്കെ ലൂക്കി ഫെർഗൂസിന്റെ പന്തിൽ പ്രസിദ്ധ കൃഷ്ണ ക്യാച്ചെടുത്ത് ഗെയിൽ പുറത്തായി. 29th പന്തിൽ 5 സിക്സും 2 ഫോറും ഉൾപ്പെടെ ഗെയിൽ 51 റൺസ് ആണ് നേടിയത്. മൻദീപ് സിംഗ് 56 പന്തിൽ 2 സിക്സും 8 ഫോറും സഹിതം 66 റൺസോടെയും നിക്കോളസ് പുരൻ 2 റൺസോടെയും പുറത്താകാതെ നിന്നു. കൊൽക്കത്തയ്ക്ക് വേണ്ടി വരുൺ ചക്രവർത്തി, ലോക്കി ഫെർഗൂസൺ എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തി. നേരത്തെ തുടക്കത്തിലെ കടന്നാക്രമണത്തിന് ശേഷം താളം നഷ്ടപ്പെട്ട കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിങ്സ് 11 പഞ്ചാബ് 149 റൺസിൽ ഒതുക്കുകയായിരുന്നു. കൊൽക്കത്ത 20 ഓവറിൽ 9 wicket നഷ്ടത്തിൽ 149 റൺസ് എടുത്തു. ശുഭ്മാൻ ഗിൽ 57 റൺസ്, ഒയിൻ മോർഗൻ 40 റൺസ്, ലോക്കി ഫെർഗൂസൺ 24 റൺസ് എന്നിവർ മാത്രമാണ് കൊൽക്കത്ത നിരയിൽ 2 അക്കം കടന്നത്. ഒരു ഘട്ടത്തിൽ 3 wicket നഷ്ടത്തിൽ 91 റൺസ് എന്ന ശക്തമായ നിലയിലാണെന്നാണ് കൊൽക്കത്ത 149 റൺസിൽ ഒതുങ്ങിയത്. ടോസ് നേടി കിങ്സ് 11 പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. തകർച്ചയോടെയായിരുന്നു കൊൽക്കത്തയുടെ തുടക്കം. ആദ്യം ഓവറിൽ 2nd പന്തിൽ തന്നെ കൊൽക്കത്തയ്ക്ക് നിതീഷ് റാണയുടെ വിക്കറ്റ് നഷ്ടമായി. ഗ്ലെൻ മാക്സ്വെല്ലിന്റെ ബോളിംഗിൽ ക്രിസ് ഗെയിൽ ക്യാച്ച് എടുത്ത് മടങ്ങുമ്പോൾ നിതീഷ് റാണ അക്കൗണ്ട് തുറന്നിരുന്നില്ല. 3rd മാനായി ഇറങ്ങിയ രാഹുൽ ത്രിപാഠി 6 പരത്തി ഇന്നിംഗ്സ് ആരംഭിച്ചെങ്കിലും അധികം ആയുസ് ഉണ്ടായില്ല. 2nd ഓവറിലെ 4th പന്തിൽ മുഹമ്മദ് ഷമി വിക്കറ്റിന് പിന്നിൽ രാഹുലിന്റെ കയ്യിലെത്തിച്ച രാഹുൽ ത്രിപാഠിയ 7 റൺസ് മടക്കി. അവസാന പന്തിൽ രാഹുൽ ക്യാച്ച് എടുത്ത് ദിനേശ് കാർത്തിക് 0 പുറത്ത്. കൊൽക്കത്ത 3 wicket നഷ്ടത്തിൽ 10 റൺസ്. തുടർച്ചയായ 3 wicketകൾ നഷ്ടമായെങ്കിലും ശുഭ്മാൻ ഗില്ലും ക്യാപ്റ്റൻ ഒയിൻ മോർഗും പതറാതെ ആക്രമിച്ച് കളിച്ചു. 5 ഓവർ പിന്നിട്ടപ്പോൾ കൊൽക്കത്ത 3 wicket നഷ്ടത്തിൽ 33 റൺസ്. 6rd ഓവറിൽ മുഹമ്മദ് ഷമിയെ ശുഭ്മാൻ ഗില്ലും ഒയിൻ മോർഗും കടന്നാക്രമിച്ചു. 2 സിക്സും 2 ഫോറും ഉൾപ്പെടെ 21 റൺസ് ആണ് ആ ഓവറിൽ പിറന്നത്. ആ ഓവറിൽ കൊൽക്കത്ത 50 റൺസ് പിന്നിട്ടു.
28 പന്തിൽ ഗിൽ മോർഗൻ കൂട്ടുകെട്ട് അർദ്ധശതകം തികച്ചു. അതിവേഗ സ്കോർ ഉയർത്താനുള്ള ശ്രമത്തിനിടെ 10th ഓവറിൽ ഒയിൻ മോർഗൻ പുറത്തായി. രവി ബിഷ്ണോയിയുടെ ബോളിംഗിൽ മുരുകൻ അശ്വിൻ ക്യാച്ച് എടുത്തായിരുന്നു അത്. 25 പന്തിൽ 2 6 5 4 ഉൾപ്പെടെ 40 റൺസാണ് മോർഗൻ നേടിയത്. 45 പന്തിൽ 81 റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയ ശേഷമാണ് ഗിൽ മോർഗൻ കൂട്ടുകെട്ട് പിരിഞ്ഞത്. 10 ഓവർ പൂർത്തിയായപ്പോൾ കൊൽക്കത്ത 4 വിക്കറ്റ് നഷ്ടത്തിൽ 92 റൺസ്. 11th ഓവറിൽ കൊൽക്കത്ത സ്കോർ 100 കടന്നു. ഓവറിൽ അവസാന പന്ത് സുനിൽ നരേന് 6 റൺസ് ക്രിസ് ജോർഡൻ ബോൾഡാക്കി. തുടരെ 2 വിക്കറ്റുകൾ വീണതോടെ കൊൽക്കത്ത ബാറ്റിംഗ് മന്ദഗതിയിലായി. 14th ഓവറിൽ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറി തികച്ചു. 36 പന്തിൽ 4 6 2 4 സഹിതമാണ് ഗിൽ അർദ്ധ സെഞ്ചുറി നേടിയത്. പിന്നാലെ കംലേഷ് നൽകോട്ടി 6 റൺസ്, മുരുകൻ അശ്വിൻ ബോൾഡാക്കി. വൈകാതെ പാറ്റ് കമ്മിൻസ് 1 റൺ, രവി ബിഷ്ണോയി വിക്കറ്റിന് മുന്നിൽ കുരുക്കി. 17 ഓവർ പൂർത്തിയായപ്പോൾ കൊൽക്കത്ത 7 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ്. റൺ ഉയർത്താനുള്ള ശ്രമത്തിൽ ശുഭ്മാൻ ഗിൽ പുറത്തായി. മുഹമ്മദ് ഷമിയുടെ ബോളിംഗിൽ നിക്കോളസ് പൂരൻ ക്യാച്ച് എടുക്കുകയായിരുന്നു. 45 പന്തിൽ 4 6 3 4 സഹിതം 57 റൺസാണ് ഗിൽ നേടിയത്. 20th ഓവറിൽ വരുൺ ചക്രവർത്തിയെ 2 റൺസ് ക്രിസ് ജോർഡൻ ബോൾഡാക്കി. അവസാന ഓവറുകളിൽ ലോക്കി ഫെർഗൂസന്റെ കടന്നാക്രമണമാണ് കൊൽക്കത്തയെ മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചത്. ലോക്കി ഫെർഗൂസൻ 13 പന്തിൽ 1 6 3 4 സഹിതം 24 റൺസോടെയും പ്രസീത് കൃഷ്ണ റണ്ണൊന്നും എടുക്കാതെയും പുറത്താകാതെ നിന്നു. പഞ്ചാബിന് വേണ്ടി മുഹമ്മദ് ഷമി 3 വിക്കറ്റും ക്രിസ് ജോർഡൻ, രവി ബിഷ്ണോയ് എന്നിവർ 2 വിക്കറ്റ് വീതവും ഗ്ലെൻ മാക്സ്വെൽ, മുരുകൻ അശ്വിൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും സ്വന്തമാക്കി. നാളെ വളരെ നല്ല ടൈറ്റായിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും നടക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാച്ച് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാച്ച് ഹൈലൈറ്റ്സുമായി ഞാൻ വരുന്നതായിരിക്കും. അതിനു മുൻപേ ഞാൻ ഒന്നുകൂടി നമ്മുടെ പ്രെഡിക്റ്റ് ഐ മീൻ കോൺടെസ്റ്റിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. IPL സീരീസ് മുഴുവനായി കാണുക, പ്രെഡിക്റ്റ് ചെയ്യുക, വിൻ ചെയ്യുക. നിങ്ങളുടെ പ്രൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവെയ്റ്റ് ചെയ്യുന്ന പ്രൈസ് എഡിഡാസിൻ്റെ ഒരു ഷൂസും അതുപോലെ ജേഴ്സിയുമാണ്. ഗ്ലാഡിയേറ്റേഴ്സിലെ ചെന്നൈ കിങ്സ് മച്ചൻസ് ആണ് നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചാൻസ് മിസ്സാക്കരുത്. പ്രെഡിക്റ്റ് ആൻഡ് വിൻ യുവർ പ്രൈസ് ആൻഡ് ജസ്റ്റ് സ്റ്റേ ട്യൂൺ ഫോർ ദ സെയിം.